ഹായ് പ്രിയ സുഹൃത്തെ, അറിവ് പകർന്നു നൽകൂ എന്ന ഉദ്ദേശവുമായി ആരംഭിച്ചിരിക്കുന്ന ഷെയർ യുവർ നോളജ് എന്ന സെഗ്മെൻറ്റിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഈ സെഗ്മെൻറ്റിൽ നമ്മൾ PCCയെ പറ്റി വിശദീകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. തുടക്കത്തിൽ തന്നെ എന്താണ് PCC എന്ന് നോക്കാം. ഇന്ത്യൻ പാസ്പോർട്ടുള്ള ഒരു വ്യക്തിക്ക് വിദേശത്തേക്ക് ജോലി സംബന്ധമായോ അല്ലെങ്കിൽ ദീർഘനാളത്തെ താമസത്തിനോ വിസ എടുക്കുമ്പോൾ അവിടെ താമസിക്കുന്നതിനായ റെസിഡൻഷ്യൽ സ്റ്റാറ്റസിനായി പാസ്പോർട്ട് ഓഫീസിൽ അല്ലെങ്കിൽ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റാണ് PCC അഥവാ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. പോലീസ് വെരിഫിക്കേഷൻ നടത്തിയ ശേഷം ലഭിച്ചിട്ടുള്ള പാസ്പോർട്ട് ഉള്ളവർക്ക് പിന്നീട് ഒരു വെരിഫിക്കേഷൻ കൂടാതെ തന്നെ PCC ഇഷ്യൂ ചെയ്യുന്നതാണ്. വിസിറ്റിംഗ് വിസയിൽ വിദേശത്തേക്ക് പോകുന്നവർക്ക് PCC ആവശ്യമില്ല. PCCയിലേക്ക് പോകുന്ന മുമ്പ് അതിന്റെ ഫീസ് നമുക്ക് പരിശോധിക്കാം. ഇവിടെ ഫീസ് കാൽക്കുലേറ്റർ ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് PCC സെലക്ട് ചെയ്ത് കാൽക്കുലേറ്റ് ഫീസ് ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ അതിന്റെ ഫീസ് നമുക്ക് അറിയുവാൻ സാധിക്കും. 500 രൂപയാണ് PCC എടുക്കുന്നതിന്റെ ചാർജ് പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ അടയ്ക്കേണ്ടത്. അത് നമ്മൾ ഓൺലൈനായിട്ട് അടച്ചാണ് ഡേറ്റ് എടുക്കേണ്ടത്. അത് ബുക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് അതിൻ്റെ സർവീസ് ചാർജ് ആയിട്ട് ബാങ്കുകൾ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് എടുക്കുന്ന സർവീസ് ചാർജായ 10 രൂപയുടെ അടുത്ത് സർവീസ് ചാർജ് അതിന് എക്സ്ട്രാ ആവുന്നതാണ്. ഏജൻറ്റ് മുഖേനയാണ് എടുക്കുന്നതെങ്കിൽ ഏജൻസിന് വേറെ ചാർജ് നൽകേണ്ടതാണ്. ഇതിനാവശ്യമായ ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഡോക്യുമെൻ്റ് അഡ്വൈസർ എന്ന ഓപ്ഷനിൽ ഡോക്യുമെൻറ്റ്സ് റിക്വയർഡ് ഫോർ PCC ക്ലിക്ക് ചെയ്യുക. നമ്മളിപ്പോൾ PCC അപ്ലൈ ചെയ്യുന്നത് പാസ്പോർട്ടിലുള്ള അഡ്രസ്സിൽ നിന്ന് ചേഞ്ച് ഉണ്ടെങ്കിൽ യെസ് ക്ലിക്ക് ചെയ്ത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അല്ല, പാസ്പോർട്ടിൻ്റെ സെയിം അഡ്രസ്സിലാണ് PCC വേണ്ടതെങ്കിൽ നോ സെലക്ട് ചെയ്യുക. അതെ, ഇപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ലിസ്റ്റ് ഇവിടെ വന്നിട്ടുള്ളതിൽ ഒറിജിനൽ പാസ്പോർട്ട് PCC മസ്റ്റാണ്. നമ്മൾ PCC പോകുമ്പോൾ അവിടെ ഒറിജിനൽ പാസ്പോർട്ട് കാണിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാസ്പോർട്ടിൻ്റെ ഫസ്റ്റും ലാസ്റ്റ് പേജിൻ്റെയും സെൽഫ് അറ്റസ്റ്റഡ് കോപ്പികൾ, ECNR പേജിൻ്റെ കോപ്പി, ഒബ്സർവേഷൻ പേജിൽ എന്തെങ്കിലും ഒബ്സർവേഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെയും കോപ്പി എടുത്ത് നമ്മൾ സെൽഫ് അറ്റസ്റ്റേഷൻ ചെയ്ത് സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് PCC ആവശ്യം എന്ന് സൈറ്റിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് PCC ആപ്ലിക്കേഷനിലേക്ക് പോകാം. ആപ്ലിക്കേഷൻ ഫോം ലഭിക്കുന്നതിനായി ഫോമിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ യൂസർ രജിസ്ട്രേഷൻ ഓപ്ഷനിൽ സെലക്ട് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് നൽകുക. ഈ കാണുന്ന പേജിൽ നമ്മൾ രജിസ്റ്റർ ടു അപ്ലൈയിൽ പാസ്പോർട്ട് ഓഫീസ് സെലക്ട് ചെയ്ത് പാസ്പോർട്ട് ഓഫീസ് ഏത് സ്ഥലത്തെ പാസ്പോർട്ട് ഓഫീസിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് സെലക്ട് ചെയ്യുക. നമ്മുടെ പാസ്പോർട്ടിലുള്ളതുപോലെ തന്നെ ഗിവൺ നെയിം കൊടുക്കുക, സർനെയിം ടൈപ്പ് ചെയ്യുക, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക, ഇമെയിൽ ഐ ഡി നൽകുക. ലോഗിൻ ഐ ഡി ഇമെയിൽ ഐ ഡി തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അത് സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ വേറെ ലോഗിൻ ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പാസ്വേഡ് കൊടുക്കുക, പാസ്വേഡ് കൺഫർമേഷൻ, ഹിൻ്റ് ക്വസ്റ്റ്യനും ഹിൻ്റ് ആൻസറും കൊടുക്കുക. ഇവിടെ കാണുന്ന ഈ ക്യാരക്ടർ ടൈപ്പ് ചെയ്ത് രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് രജിസ്റ്റർ ചെയ്ത് കഴിയും. അത് കഴിഞ്ഞ് നമുക്ക് ആപ്ലിക്കൻ്റ് ഹോം എന്ന പേജിലേക്ക് പോകാൻ സാധിക്കും. ആപ്ലിക്കൻ്റ് ഹോം എന്ന പേജിൽ PCC അപ്ലൈ ഫോർ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ഓപ്ഷനിൽ തന്നെ രണ്ട് ടൈപ്പ് ഓപ്ഷൻ നമുക്ക് നൽകിയിട്ടുണ്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ നൽകിയിരിക്കുന്നത് ഫോം ഡൗൺലോഡ് ചെയ്ത് നമ്മൾ മാനുവലായിട്ട് ഫില്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം അപ്ലോഡ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ്. നമ്മളിപ്പോൾ ഓൺലൈനായിട്ട് അങ്ങനെ ഫില്ല് ചെയ്യാം എന്നതാണ് കാണിക്കുന്നത്. സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നു. ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ. ക്ലിക്ക് ഹിയർ ടു ഫിൽ ദ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈൻ എന്ന ഓപ്ഷൻ, അതായത് സെക്കൻഡ് ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇതിൻ്റെ ഫസ്റ്റ് പേജിൽ നമ്മൾ പാസ്പോർട്ട് ഡീറ്റെയിൽസ് നൽകേണ്ട പേജാണ് വരുന്നത്. നമ്മുടെ പാസ്പോർട്ട് നമ്പർ, ഡേറ്റ് ഓഫ് ഇഷ്യൂ, എക്സ്പയറി ഡേറ്റ് എന്നിവ അവിടെ നിന്ന് സെലക്ട് ചെയ്ത് പ്ലേസ് ഓഫ് ഇഷ്യൂവും സെലക്ട് ചെയ്യുക. പിന്നെ ഏത് സ്ഥലത്തേക്കാണ് നമ്മൾ PCC അപ്ലൈ ചെയ്യാൻ പോകുന്നത് അതും സെലക്ട് ചെയ്ത ശേഷം ആപ്ലിക്കൻ ഡീറ്റെയിൽസ് നൽകേണ്ട നെക്സ്റ്റ് പേജിനെ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ആപ്ലിക്കൻ ഡീറ്റെയിൽസിൻ്റെ ഈ പേജിൽ ഗിവൺ നെയിം, സർനെയിം, ജെൻഡർ, പ്ലേസ് ഓഫ് ബർത്ത്, ഡേറ്റ് ഓഫ് ബർത്ത്, സിറ്റിസൺഷിപ്പ് ഓഫ് ഇന്ത്യ, ഇവിടെ തന്നെ ജനിച്ചു വളർന്നവരും ബൈ ബർത്ത് സെലക്ട് ചെയ്യുക. എംപ്ലോയ്മെൻറ്റ് ടൈപ്പ് സെലക്ട് ചെയ്യുക. മെറിറ്റൽ സ്റ്റാറ്റസ്, എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, ഇത്രയും സെലക്ട് ചെയ്ത ശേഷം നമ്മുടെ ആധാർ നമ്പറിൻ്റെ ഡീറ്റെയിൽസ് പാസ്പോർട്ടുമായിട്ട് ലിങ്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നതിൽ അതിനുള്ള ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. ആധാർ നമ്പർ നൽകി അതിനുശേഷം ഫാമിലി ഡീറ്റെയിൽസ് നൽകേണ്ട അടുത്ത പേജിനായിട്ട് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഫാമിലി ഡീറ്റെയിൽസ് പേജിൽ ഫാദേഴ്സ് ഗിവൺ നെയിം, സർനെയിം, മദേഴ്സ് ഗിവൺ നെയിം, സർനെയിം,
ലീഗൽ ഗാർഡിയൻസ് ഗിവൺ നെയിം ആപ്ലിക്കബിൾ ആണെങ്കിൽ അത് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് പ്രസ് ചെയ്ത് പ്രസന്റ് റെസിഡൻഷ്യൽ അഡ്രസ് പേജിലേക്ക് നമുക്ക് പ്രവേശിക്കാം. റിസൈഡിംഗ് സിൻസ് മന്ത് ചോദിച്ചിട്ടുണ്ട്, എത്ര നാളായിട്ട് നമ്മളിവിടെ താമസിക്കുന്നുണ്ട്, നമ്മുടെ ഹൗസിൻ്റെ അഡ്രസ്, വില്ലേജ്, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ, പിൻകോഡ്, മൊബൈൽ നമ്പർ, ടെലിഫോൺ നമ്പർ, ഇമെയിൽ ഐ ഡി. പെർമനൻ്റ് അഡ്രസ്സും പ്രസൻറ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ അത് ലിയേസം സെലക്ട് ചെയ്ത് ആപ്ലിക്കൻ്റ് റെഫറൻസ് നൽകാനായിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്യുക. റെഫറൻസ് ഓപ്ഷനിൽ രണ്ട് പേരുടെ പേരാണ് നൽകേണ്ടത്. നമ്മുടെ അടുത്ത് താമസിക്കുന്ന രണ്ട് പേരുടെ പേര്, മൊബൈൽ നമ്പർ, അഡ്രസ്സ്, ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതും നൽകുക. അതിനുശേഷം അതർ ഡീറ്റെയിൽസ് നൽകാനുള്ള പേജിലേക്കാണ് പോകുന്നത്. അതർ ഡീറ്റെയിൽസ് ഓപ്ഷനകത്ത് എന്തെങ്കിലും ക്രിമിനൽ പ്രൊസീഡിങ്സ് ഇല്ലെങ്കിൽ നോ കൊടുത്ത് സെൽഫ് ഡിക്ലറേഷനിലുള്ള ലാസ്റ്റ് പേജിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. സെൽഫ് ഡിക്ലറേഷൻ പേജിൽ പ്ലേസ്, ഡേറ്റ് നൽകിയ ശേഷം ഐ അഗ്രി ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. PCCയുടെ പ്രിവ്യൂ കാണണമെങ്കിൽ ഇവിടെ കാണാൻ സാധിക്കും. SMS ഓപ്ഷൻ ആവശ്യമാണെങ്കിൽ പാസ്പോർട്ട് സേവ SMS അലേർട്ട് എൻറോൾമെന്റ് ഓപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. PCCക്ക് SMS അലേർട്ടിന്റെ ആവശ്യം വരുന്നില്ല. PCC പാസ്പോർട്ട് സേവാ കേന്ദ്രത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നിവിടുകയാണ് ചെയ്യുന്നത്. പ്രിവ്യൂ PCC കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് അത് കാണുവാനായിട്ട് സാധിക്കും. സബ്മിറ്റ് ഫോം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഫോം സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാനും പേയ്മെൻറ്റ് നൽകി അപ്പോയിൻമെൻറ്റ് എടുക്കുവാനും സാധിക്കും. ഏറ്റവും അനുയോജ്യമായ സേവാകേന്ദ്രം സെലക്ട് ചെയ്ത് അടുത്ത അവൈലബിൾ ഡേറ്റിൽ ടൈം ഷെഡ്യൂൾ ഉൾപ്പെടെയാണ് അപ്പോയിൻമെൻറ്റ് നൽകുന്നത്. അപ്പോയിൻമെൻറ്റ് ടൈമിന് 15 മിനിറ്റ് മുൻപായി PSKയിൽ ഹാജരാകേണ്ടതാണ്. ലേറ്റായി റിപ്പോർട്ട് ചെയ്താൽ ചിലപ്പോൾ നമ്മുടെ അവസരം നഷ്ടപ്പെടാനിടയാകും. വീണ്ടും ഡേറ്റ് മാറ്റി ബുക്ക് ചെയ്യേണ്ടതായും വരും. PSKയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹാജരാക്കേണ്ട രേഖകളോടൊപ്പം ആപ്ലിക്കേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ടും ഹാജരാക്കേണ്ടതാണ്. PSK പ്രൊസീജറിനും എല്ലാ വെരിഫിക്കേഷനും ശേഷം PCC ലഭിക്കുകയും പാസ്പോർട്ടിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് അതേ ദിവസം തന്നെ PCC ആയി പോരാവുന്നതുമാണ്. ഇത്രയുമാണ് PCC ആപ്ലിക്കേഷൻ്റെ പ്രൊസീജർ. വിലപ്പെട്ട ഇത്രയും സമയം ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ചതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്കൊരു വഴികാട്ടിയാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഷെയർ ചെയ്ത് വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും എത്തിക്കുക. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്കും എന്തെങ്കിലും ഒരു ടിപ്സ് അല്ലെങ്കിൽ ഒരു അറിവ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞങ്ങൾക്ക് എഴുതും. JTBArts@gmail.com. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു വെരി മച്ച്.